പ്രിയമുള്ളവരെ നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട്. നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിക്കും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മുദ്ര പതിപ്പിക്കാനുണ്ട്. നമ്മൾ കാണുന്ന കാഴ്ചകൾക്കും നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾക്കും വരെ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ട്. നമ്മുടെ ഓരോ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പാഠം നമുക്ക് പകർന്നു തരുന്നുണ്ട്. നമ്മൾ കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്ദേശം ബാക്കി വെച്ചുകൊണ്ടാണ് നമ്മിൽ നിന്ന് പടിയിറങ്ങിപ്പോകുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അനുഭവങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ പാഠപുസ്തകമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പല രീതിയിലുള്ള മധുരമേറിയതും കയ്പ് നിറഞ്ഞതുമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും അനുദിനം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിലെല്ലാം എന്തെങ്കിലും പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ടോ? എത്ര പേര് ഇത് ചിന്തിച്ചിട്ടുണ്ട്? എത്ര പേര് അവരുടെ അനുഭവങ്ങളെ ഡോക്യുമെൻ്റ് ചെയ്യാനും അതിൽ നിന്ന് അവർ ഉൾക്കൊണ്ട പാഠത്തെ മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ടാകും? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ ഉൾക്കൊണ്ട വായനയിൽ ഏറ്റവും അർത്ഥവത്തായതുമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ തുറന്ന് കാണിക്കുന്നത്. ഇത് ബറി തോട്ട്സ് എന്നാണ് ഈ ബുക്കിൻ്റെ പേര്. പ്രിയ സുഹൃത്തും പ്രഭാഷകനും ആർജെയും നടനും അവതാരകനുമെല്ലാമായ ജോസഫ് അന്നംകുട്ടി ജോസ് എഴുതിയ ബറി തോട്ട്സ്, കുഴിച്ചു മൂടപ്പെട്ട ചിന്തകൾ എന്ന ഈ പുസ്തകം. ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ, അദ്ദേഹം ഇതെല്ലാം എഴുതിയ പ്രായം വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ അപൂർവമായ കൃതികളിൽ ഒന്നായിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. തൻ്റെ പ്രായത്തെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ദിഷണാപാഠവത്തോടു കൂടി ജീവിതത്തെ നോക്കിക്കാണാനും അതിൽ നിന്ന് താൻ ഉൾക്കൊണ്ട പാഠങ്ങളെ ഇഴവിരിച്ചെടുത്ത് അത് മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാനും അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു കരവിരുതുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ വളരെ അമ്പരപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. തൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ഓരോ വ്യക്തികളെയും അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. അവർ തൻ്റെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനങ്ങളെ അദ്ദേഹം ഇഴപേർത്തെടുക്കുന്നുണ്ട്. ഓരോ സംഭവങ്ങളും തൻ്റെ ജീവിതത്തിൽ എന്ത് സ്ഥാനമാണ് വഹിക്കുന്നത്, തൻ്റെ ജീവിതത്തിലുണ്ടായ ഓരോ അനുഭവങ്ങളും തന്നെ എന്ത് പാഠമാണ് പഠിപ്പിക്കുന്നത്, അത് തൻ്റെ ജീവിതത്തിൽ ഏൽപ്പിച്ച ആഘാതം അല്ലെങ്കിൽ അത് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു സ്വാധീനം എന്താണെന്ന് അദ്ദേഹം അവിടെ കൃത്യമായിട്ട് ഈ പുസ്തകത്തിലൂടെ നിർവചിക്കുന്നുണ്ട്. തൻ്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിൽ താൻ പരിചയപ്പെട്ട വ്യക്തികളെയും താൻ ഭാഗമായി പോയ സംഭവങ്ങളെയും തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെയും അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുസ്തകം അദ്ദേഹം ആദ്യമായി എഴുതിയിട്ട് DC Books എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ DC Books പ്രസാധക സമിതി ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാതെ നിരാകരിക്കുകയാണ്. ഇല്ല, ഇത് ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ മാത്രമുള്ള ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ പുസ്തകം അവർ നിരാകരിച്ച് കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ തൻ്റെ ആ ഒരു ശ്രമം അവിടെ അവസാനിപ്പിക്കാതെ ഇദ്ദേഹം ചെയ്ത കാര്യം എന്താ പറയുക, ജോസഫ് അന്നംകുട്ടി ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഈ പുസ്തകം തൻ്റെ കയ്യിൽ നിന്ന് കാശിറക്കി സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്ത് മാർക്കറ്റിലിറക്കുകയാണ് ചെയ്തത്. അങ്ങനെ മാർക്കറ്റിലിറക്കിയ പുസ്തകം കുറേ നല്ല വായനക്കാരുടെ കൈകളിലെത്തുകയും അവർ വായിച്ച് ഇഷ്ടപ്പെട്ട് അവരുടെ അഭിപ്രായം പൊതുസമൂഹത്തിലെത്തുകയും പിന്നീട് ഈ പുസ്തകത്തിൻ്റെ ഡിമാൻഡ് കൂടുകയും ഒക്കെ ചെയ്തു. ഈ പുസ്തകം കാലക്രമേണ ഒരു ബെസ്റ്റ്സെല്ലറായി മാറുകയാണ് ചെയ്തത്. ഈ പുസ്തകം വിജയിച്ചു, ഇതിന് ആവശ്യക്കാരുണ്ട്, വായനക്കാരുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തെ ഒന്നിനും കൊള്ളാത്ത പുസ്തകം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് നിരാകരിച്ച് കഴിഞ്ഞ DC Books എന്ന് പറയുന്ന ആ പ്രസാധന കമ്പനി തന്നെ അദ്ദേഹത്തെ വീണ്ടും സമീപിക്കുകയും ഈ പുസ്തകത്തിൻ്റെ റൈറ്റ്സ് ചോദിച്ചു വാങ്ങുകയും ഇപ്പോൾ വീണ്ടും അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് DC Books പുറത്തിറക്കിയ ബറീഡ് തോട്ട്സ് എന്ന പുസ്തകത്തിൻ്റെ കോപ്പിയാണ്. ജോസഫ് അന്നംകുട്ടി ജോസ് എന്ന് പറയുന്ന ഈ, എന്താ പറയാന്ന് എനിക്കറിയില്ല, ഈ ഒരു ചെറുപ്പക്കാരൻ ആർക്കും ബഹുമാനം തോന്നുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ. ഇദ്ദേഹത്തെ പോലത്തെ ഒരു വ്യക്തിയെ നമ്മുടെ സമൂഹത്തിൽ അധികം കാണാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു യുവതലമുറയിൽ സോഷ്യൽ മീഡിയയിലും PUBG ഗെയിമുകളിലും തലപൂഴ്ത്തി വെച്ചിരിക്കുന്ന ഇന്നത്തെ യുവ സമൂഹത്തിനിടയിൽ നിന്ന് ഇതുപോലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളും വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളും അത് വളരെ വ്യതിരിക്തമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാനുള്ള ആർജവവും കാണിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് വലിയൊരു ഭാഗ്യമായി തന്നെയാണ് ഞാനൊക്കെ കരുതുന്നത്. അത്രയും രസകരമായ രീതിയിലാണ് തൻ്റെ ജീവിതത്തെ അദ്ദേഹം ഈ പുസ്തകത്തിൽ പോർട്രേ ചെയ്ത് വെച്ചിട്ടുള്ളത്. വളരെ സക്സസ്ഫുള്ളായിട്ട് തൻ്റെ ജീവിതത്തിലൂടെ സക്സസ് എന്താണെന്ന് ഇന്നത്തെ യുവതലമുറക്ക് കാണിച്ചു കൊടുത്ത ഒരു ചെറുപ്പക്കാരനാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന പുസ്തകവും ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ബറീഡ് തോട്ട്സ് എന്ന് പറയുന്ന ഈ പുസ്തകവും
മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ ബെസ്റ്റ് സെല്ലറുകളിൽ ഒന്നാണ് സമീപകാലത്തെ. ഇതിൻ്റെ പുതിയ എഡിഷൻസൊക്കെ അനുദിനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ധാരാളം കോപ്പികൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പുതിയ തലമുറയിൽ ചെറുപ്പക്കാർ വളരെ ആർജവത്തോടു കൂടി പുസ്തകം വാങ്ങി വായിക്കുന്നുമുണ്ട്. എന്തായാലും ജീവിതത്തെ ഒരു പുതിയ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ലതോ ചീത്തയോമായിട്ടുള്ള അനുഭവങ്ങൾ എല്ലാം തന്നെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നും അതിൽ നിന്നെല്ലാം നമുക്ക് ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള സാധ്യത നമുക്ക് മുന്നിലുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഈ എഴുത്തുകാരൻ തൻ്റെ രചനയിലൂടെ. വളരെ നല്ല രീതിയിൽ ലളിതമായ ഭാഷയിൽ ഇദ്ദേഹം ഈ കാര്യങ്ങൾ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ചാരന്മാർ അദ്ദേഹം എഴുതിയത് മലയാളത്തിലാണെങ്കിൽ ബറീഡ് തോട്ട്സ് എന്നുള്ള പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുള്ളത് പ്യുവർലി ഇംഗ്ലീഷിലാണ്. പക്ഷേ ആർക്കും വായിക്കാവുന്ന ലളിതമായിട്ടുള്ള ഒട്ടും സങ്കീർണതകളില്ലാത്ത ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് ജോസഫ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. നല്ല ഒരു വായനാനുഭവമാണ് ഈ പുസ്തകം പകർന്നു തരുന്നത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുസ്തകം ഇഷ്ടപ്പെടുന്നതിനാണ് എൻ്റെ ഉറച്ച വിശ്വാസം. തീർച്ചയായിട്ടും എല്ലാവരും ഈ പുസ്തകം ഒന്ന് വാങ്ങി വായിക്കണം. ഈ പുസ്തകം നിങ്ങൾക്ക് ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിലൂടെ കയറി ചെന്ന് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ നിങ്ങൾക്ക് ഈ പുസ്തകം പർച്ചേസ് ചെയ്യാവുന്നതാണ്, വായിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും പുസ്തകം വാങ്ങി വായിക്കുക. എല്ലാവർക്കും വളരെ ഹൃദ്യമായ ഒരു വായനാനുഭവം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.